കേന്ദ്ര ബജറ്റ് ഫെബ്രുവരി 1 ന് വരുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന മേഖല ഇലക്ട്രിക് വാഹന വിപണി തന്നെയാണ് രാജ്യത്തെ പെട്രോളിന്റെ വില റോക്കറ്റ് വിട്ടതുപോലെ കുതിച്ചപ്പോൾ യാതൊന്നും ചെയ്യാൻ കഴിയാതിരുന്ന സർക്കാർ ഇലക്ട്രിക് വാഹന വിപണിയെ ശക്തിപ്പെടുത്തി വിപ്ലവം സൃഷ്ടിച്ചേക്കുമെന്ന വാർത്തകളാണ് എങ്ങും അലയടിച്ചത് പെട്രോൾ ഡീസൽ വില നിർണ്ണയ അധികാരം കേന്ദ്ര സർക്കാരിന്റെ കയ്യിലല്ലാത്തതും പെട്രോൾ വില കുതിച്ചുയരാൻ വലിയ കാരണമായി കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി അടക്കം രാജ്യത്തിന് ഇലക്ട്രിക് വാഹനങ്ങളുടെ യുഗം വരാൻ പോവുകയാണെന്ന് പലതവണ സൂചന നൽകി അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് വാഹന വിപണിയെ ശക്തിപ്പെടുത്താനുള്ള സകല നീക്കങ്ങളും ഈ ബജറ്റിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഈ വാഹന മേഖലയിലുള്ളവർ മുന്നോട്ട് വെക്കുന്നത് പെട്രോൾ വാഹനങ്ങൾക്ക് തടയിടാനും അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കാനും എന്നവണ്ണം സ്ക്രാപ്പേജ് പോളിസി കേന്ദ്രം അവതരിപ്പിച്ചിരുന്നു അതിന്റെ ഭാഗമായി ഈ വരുന്ന ബജറ്റിൽ വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ അതുകൊണ്ട് തന്നെയാണ് ഇലക്ട്രിക് വാഹന വ്യവസായ ലോകം ഈ വരുന്ന ബജറ്റിനെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നത് ഇക്കഴിഞ്ഞ ജനുവരി 15നാണ് കേന്ദ്ര ഊർജ്ജ മന്ത്രാലയം ഇലക്ട്രിക് വാഹന ചാർജിംഗിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്കായുള്ള പരിഷ്കരിച്ച ഏകീകൃത മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയത് സർക്കാർ പുറത്തിറക്കിയ ഈ മാർഗ്ഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ഇലക്ട്രിക് വാഹന എക്കോസിസ്റ്റം പെട്ടെന്ന് തന്നെ സമൂഹത്തിലേക്ക് പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം ധാരാളം പ്രശ്നങ്ങൾ നിലവിലുണ്ടെങ്കിലും പബ്ലിക് ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്നതിനായുള്ള ഗ്രിഡ് കണക്ടിവിറ്റി നൽകുന്നതിന് സമയക്രമങ്ങൾ ഈ മാർഗ്ഗനിർദ്ദേശം നിശ്ചയിച്ചിട്ടുണ്ട് പ്രധാനമായും എവിടെയെല്ലാമാണ് പൊതു ചാർജിംഗ് സ്റ്റേഷനുകൾ നിർമ്മിക്കാം എന്നതാണ് ഈ മാർഗ്ഗനിർദ്ദേശങ്ങളുടെ കാതൽ ഓരോ 9 കിലോമീറ്ററിലും കുറഞ്ഞത് ഒരു ചാർജിംഗ് സ്റ്റേഷനെങ്കിലും വേണമെന്നുള്ളതാണ് ഈ മാർഗ്ഗനിർദ്ദേശത്തിലെ ഏറ്റവും വലിയ ആവശ്യം ഹൈവേകളിലും റോഡുകളിലും 25 കിലോമീറ്ററിനുള്ളിൽ ഒരു ചാർജിംഗ് സ്റ്റേഷനെങ്കിലും ഇരുവശങ്ങളിലും വേണമെന്നുള്ളതാണ് മറ്റൊരു ആവശ്യം ഇനി ദീർഘദൂര വാഹനങ്ങൾക്കും വലിയ വാഹനങ്ങൾക്കുമായി ഹൈവേകളിലെ റോഡുകളിൽ 100 കിലോമീറ്റർ ഇടയിൽ ഒരു ഫാസ്റ്റ് ചാർജിംഗ് സ്റ്റേഷനും മാർഗ്ഗനിർദ്ദേശത്തിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇതിനു മുന്നിൽ ഏറ്റവും വലിയ വെല്ലുവിളിയായി കേന്ദ്രം കാണുന്നത് ഡിമാൻഡ് കുറവും മറ്റു ചില അനിശ്ചിതത്വങ്ങളുമാണ് ഇത് പബ്ലിക് ചാർജിംഗ് സ്റ്റേഷനുകൾക്ക് വേണ്ടി നിക്ഷേപിക്കുന്നതിൽ നിന്നും ആളുകളെ പിറകോട്ടടിക്കുന്നു അതുകൊണ്ട് തന്നെ പൊതു പങ്കാളിത്തത്തോടെ ഇത് നടപ്പിലാക്കാനാണ് നിലവിൽ കേന്ദ്രത്തിന്റെ തീരുമാനം ഇതിന്റെ വിശദമായ കാര്യങ്ങളാണ് ഇത്തവണ ബജറ്റിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നത് വളരെ ചിലവ് കുറച്ച് റീയൂസ് ചെയ്യാവുന്ന സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നത് എളുപ്പമാക്കുന്നതിനുള്ള വഴികളും വരാനിരിക്കുന്ന ബജറ്റിൽ പ്രതീക്ഷിക്കാൻ സാധിക്കും ഇതുകൂടാതെ അന്തരീക്ഷ മലിനീകരണം ഏറ്റവും കൂടുതൽ സൃഷ്ടിക്കുന്ന വലിയ വാണിജ്യ വാഹനങ്ങളെ എത്രയും വേഗം ഇലക്ട്രിക് വാഹനങ്ങളുടെ ശ്രേണിയിൽ പെടുത്താനാണ് കേന്ദ്രത്തിന്റെ ശ്രമം അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് മൂലധന സബ്സിഡി നൽകുന്ന കാര്യവും ഇത്തവണത്തെ ബജറ്റിൽ ഈ മേഖല പ്രതീക്ഷിക്കുന്നു ഈ ബജറ്റിൽ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്നത് ചെറുകിട സംരംഭകർക്കും കർഷകർക്കും പിന്നെ ഇലക്ട്രിക് വാഹന മേഖലയ്ക്കുമാകാനാണ് സാധ്യത കൂടുതൽ